നമസ്കാരം തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ഷാർജയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഇറക്കിയത് വിമാനം പാർന്നുയർന്ന് അൻപത് മിനിറ്റുകൾക്കകം സാങ്കേതിക തകരാർ സംഭവിച്ചതാണ് അടിയന്തര ലാൻഡിങ്ങിന് ഇടയാക്കിയതെന്നാണ് അറിയുന്നത് വിമാനത്തിലുള്ളവർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം വിമാനത്തിൽ എത്ര യാത്രക്കാരുണ്ടെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല അടിയന്തര ലാൻഡിങ്ങിനായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും മുൻകരുതലും എടുത്തിരുന്നു ലാൻഡിങ്ങിന് മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമർജൻസി പ്രഖ്യാപിച്ചിരുന്നു ആംബുലൻസുകൾ പോലീസ് ഇങ്ങനെ ഏത് സാഹചര്യവും നേരിടാൻ വിമാനത്താവളം സജ്ജമാക്കിയിരുന്നു ഇതാദ്യമായല്ല തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ് നടത്തുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിനും സമാനമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയിരുന്നു ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് തിരിച്ചിറങ്ങിയത് എ സി തകരാറിലായതിനെ തുടർന്നായിരുന്നു ഇത് അതേസമയം ഫെബ്രുവരിയിലും രണ്ടര മണിക്കൂർ നീണ്ട ഉദ്വേഗത്തിനൊടുവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു അന്ന് കോഴിക്കോട് ദമാം എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു തകരാറ് സംഭവിച്ചത് ഇതേ വിമാനം തന്നെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വൈകിട്ട് അഞ്ച് പതിനെട്ടിന് ദമാമിലേക്ക് പോവുകയായിരുന്നു പൈലറ്റിനെയും ക്രൂവിനെയും മാറ്റുകയായിരുന്നു യാത്ര ആദ്യം വിമാനം പറത്തിയ പൈലറ്റിന് ടേക്ക് ഓഫിനിടെ വീഴ്ച സംഭവിച്ചതിനാലാണ് അടിയന്തര ലാൻഡിങ് നടത്തേണ്ടി വന്നതെന്നായിരുന്നു അന്ന് വിലയിരുത്തിയത് ഇതേ തുടർന്ന് പൈലറ്റിനെ താൽക്കാലികമായി ഡ്യൂട്ടിയിൽ നിന്ന് നീക്കിയിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഒൻപത്തി നാൽപ്പത്തി അഞ്ചിന് ദമാമിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അടിയന്തിരമായി ലാൻഡിങ്ങിനായി തിരിച്ചുവിട്ട വിമാനത്തിൽ നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരും ആറ് ജീവനക്കാരും ഉൾപ്പെടെ നൂറ്റി എൺപത്തിരണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് വിമാനത്തിലെ ഇന്ധനത്തിന്റെ അളവ് കുറച്ച ശേഷമാണ് ലാൻഡിങ് നടത്തിയത് ഇതിനായി വിമാനം പതിനൊന്ന് തവണ ചുറ്റിപ്പറഞ്ഞു കോഴിക്കോട് മൂന്ന് തവണയും തിരുവനന്തപുരത്ത് എട്ട് തവണയുമാണ് ചുറ്റിയത് അടിയന്തര ലാൻഡിങ്ങിനെ തുടർന്ന് അന്നും വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു വിമാനത്തിലെ യാത്രക്കാരെ ട്രാൻസിറ്റ് ലോഞ്ചിലേക്ക് മാറ്റിയിരുന്നു പിന്നാലെ വിമാനം റൺവേയിൽ നിന്നും മാറ്റിയിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ പിൻഭാഗം താഴെ ഉരസിയിരുന്നു തുടർന്ന് വിമാനം അടിയന്തരമായി ഇറക്കാൻ തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെടുകയും അനുമതി നൽകുകയുമായിരുന്നു